ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ വെൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മേടിക്കുന്ന സമയത്ത് അത് വലിയ പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചിക്കനിലേക്ക് ഞാൻ 1-2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചിക്കനില് ഞാൻ ഈ പൊടികളെല്ലാം ഒന്ന് പുരട്ടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസിലുള്ള സവോള, ഇതേപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ബേ ലീഫ്. ഇതുണ്ടെങ്കിൽ എടുത്താൽ മതി, പക്ഷേ ഇത് ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് 4 പച്ചമുളക്, പിന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളി. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 മീഡിയം സൈസിലുള്ള സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബേ ലീഫിൻ്റെ ഇലയും ഇതിലേക്ക് ഒന്ന് കീറി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ സവോളയൊന്ന് വാടി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പൊന്ന് പുരട്ടി വെച്ചിരിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ സവോളയൊക്കെ നന്നായിട്ട് വാടി നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ സവോള ഇവിടെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മളത് ചിക്കനിൽ ആവശ്യത്തിന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1¼ ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1¼ ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുടെ കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പോൾ അതേ ടൊമാറ്റോ ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പകുതിയോളം വേവിച്ചതിന് ശേഷം മാത്രമേ ഈ മസാല ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും, എങ്കിലും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച ശേഷം ഈ ചിക്കൻ നമുക്ക് ഒരു പകുതിയോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മസാല നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല നമുക്ക് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ചിക്കനിൽ നന്നായിട്ട് എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടാകും. ഇനി ബാക്കി പകുതിയും കൂടെ ഈ മസാലയിലും കൂടെ കിടന്ന് ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് ഈ ചിക്കൻ ബാക്കിയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ കുറച്ച് ഗ്രേവി കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, നല്ല ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വീണ്ടും 1-15 മിനിറ്റ് നേരം കൂടെ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പം ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കതൊന്ന് മൂടി വെച്ചേക്കാം. അപ്പോൾ ഈ കറി ഉടനെ സെർവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി ഒരു അരമണിക്കൂറിന് ശേഷമാണ് സെർവ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കറി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.